ടോട്ടലി ഫൺ ഫണ്ണായിട്ട് എടുത്തൊരു പടം കുറെ കാഴ്ചകളും കുറെ രസങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളൊരു സിനിമ മറ്റ് ഓൺലൈൻ ഒക്കെ നമ്മൾ നല്ല സിനിമയാണ് നന്നായിട്ട് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടീം മാത്രം നിന്നിട്ട് എല്ലായിടത്തും കയറിയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അവരെഴുതിയിട്ട് നിർത്തുകയാണെങ്കിൽ പടം മിനിഞ്ഞാൽ തിയേറ്ററിന് പോകണമായിരുന്നു ഇനി എഴുതണമെന്നും പറയുന്നത് അവിടെ കറന്ന് പറയട്ടെ അവർ അതാണ് ജോലി എന്ന് നമ്മൾ വിശ്വസിച്ച് റിവ്യൂസ് എഴുതിക്കോ പക്ഷെ അതിനൊരു നിലവാരം ഉണ്ടാവുള്ള ഒരു സംസ്കാരം എന്ന് പറഞ്ഞ കാര്യം അതിനുണ്ടെങ്കിൽ ചെയ്തിട്ട് ൂവി എന്ന് വേണമെങ്കിൽ പറയാം ട്രാവൽ പ്ലസ് ഫണ് ആണ് അതൊരു ഒരു നമ്മുടെ നായിക ശ്രിന്ഡിയാണ് ശ്രിന്ഡിയുടെ കാമുകനെ തെരഞ്ഞു പോകുന്നതാണ് കുറച്ച് ഷൈനും സൗബിനും ഒക്കെ പോകുന്നതാണ് ടോട്ടലി ഒരു ഫണ്ണായിട്ടെടുത്തൊരു പടം കുറെ കാഴ്ചകളും കുറേ രസങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സിനിമ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഉദാത്തമായി ചിന്തിച്ചിട്ട് തലപോകേണ്ട ഒരു സിനിമ ഒരു ഒരു കഥയും ഇതിൻ്റെ ഉള്ളിലില്ല ജസ്റ്റ് രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഇപ്പോൾ പോപ്കോൺ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെയാണ് ഇടവേളയിൽ കഴി ഒരു ആഹാരം മാത്രമാണ് പോപ്കോൺ അതുപോലെ ഒരു ഇടവേളയാണ് ഈ സിനിമ അത്രേ ഉള്ളൂ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു ചിത്രം ചിന്തിൽ ഇവർ മൂന്ന് പേര് നല്ല സുഹൃത്തുക്കളാണ് ആദ്യം അതെല്ലാവർക്കും അറിയാം ഇപ്പൊ ഷൈന ആയാലും ശ്രീൻഡെ ആയാലും സൗബിനായാലും നല്ല സുഹൃത്തുക്കളാണ് എത്ര കാലങ്ങളായിട്ട് അപ്പോൾ ഇങ്ങനൊരു ടീമിനെ തന്നെയാണ് എനിക്ക് ആവശ്യം ഇവര് എൻ്റെയും സുഹൃത്തുക്കളാണ് അപ്പൊ ഈ ഒരു സബ്ജക്ട് വന്നപ്പോ നല്ല അടുത്ത സുഹൃത്തുക്കളായ മൂന്ന് ആർട്ടിസ്റ്റുകളാണ് നമുക്ക് ആവശ്യം അങ്ങനെയാണ് ഫൈനൽ കാസ്റ്റിങ് നമ്മളിതിലേക്ക് എത്തുന്നത് അവരാകുമ്പോൾ കറക്റ്റായിട്ട് അതിന്റെ കൗണ്ടറൊക്കെ പറഞ്ഞ് അങ്ങനെ ട്രാവൽ ചെയ്ത് അവർ ശരിക്കും ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അവർ മൂന്ന് പേര് ഒരു ട്രിപ്പ് പോയതാണ് ആ രീതിയിലാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് ആയത് കഴിഞ്ഞ ആറ് മാസമായി ഞങ്ങൾ പേര് ശ്രീൻഡയുടെ ബ്രദറാണ് സൗബിൻ കസിൻ ബ്രദറാണ് ഒരു പോലീസ് ഓഫീസറാണ് പുള്ളി അപ്പോൾ ഒരു ഒരു ധൈര്യത്തിന് പിന്നെ സൗബിനെ കൂട്ടുന്നതാണ് ഇത്രയും ദൂരത്തേക്ക് പോകുമ്പോൾ നാസിക് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലൊരു സ്ഥലമാണ് നാസിക് അങ്ങോട്ട് പോകുമ്പോൾ സൗബിനും കൂടെ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ മൂന്ന് പേര് അങ്ങനെയാണ് മൂന്നുപേരാവുന്നത് പക്ഷേ അതിനാണ് ശരിക്കും ആ ഒരു കരാർ ഏറ്റെടുക്കുന്നത് ശ്രീൻ്റെ അടുത്ത് ഇത്രയും എമൗണ്ട് ഓഫർ ചെയ്യാം എൻ്റെ കൂടെ വരണം അയാൾ എന്ന് കാണാൻ വേണ്ടി അയാൾ എന്താണ് അയാൾക്ക് സംഭവിച്ചെന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരണം എന്ന് പറയേ യും ചെയ്യുമ്പോൾ ഒരു ധൈര്യത്തിന് ആ ഫാമിലി വിടുന്നതാണ് സ്വാഭാവിക കഴിഞ്ഞ രണ്ട് സിനിമകളിൽ നമ്മൾ ഓരോ ബേസിക്കലി ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു വിഷ്വൽ സെൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ രണ്ട് സിനിമകളിൽ നമ്മൾ നമ്മൾ സജസ്റ്റ് ചെയ്യും ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും അപ്പം അങ്ങനെ ഒരു ഫൈവ് നമ്മൾ മനസ്സിലുണ്ട് അപ്പം ഇത് കംപ്ലീറ്റ്ലി നമ്മളൊക്കെ ഒരുപാട് തമാശകൾ പറയുന്ന ആളാണ് നമ്മൾ നമ്മൾ ഗ്രൂപ്പൊക്കെ എല്ലാവരും അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ ശരി ഒരു 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 രസമായിട്ട് ഒരു ട്രാവൽ മൂവിയല്ലേ അപ്പം നമ്മൾ തന്നെ ക്യാമറ ചെയ്യാം അപ്പം ഇനിയിപ്പോൾ അതിന് ഒരാളോട് ഫ്രെയിം ചോദിക്കലോ അല്ലേ ഫ്രെയിം നമ്മൾ ഫ്രെയിമിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ കയ്യിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തി ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഫസ്റ്റ് ടൈമാണ് ഞാൻ സിനിമട്ടോഗ്രാഫി ചെയ്യണത് കുഴപ്പമില്ലാത്തൊരു ചോദിച്ച് എല്ലാവരും പറയുന്നുണ്ട് ഗംഭീരമായിട്ടുണ്ടെങ്കിൽ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് ദിവസം മാത്രമേ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ട്രാവല് ചെയ്തു പോയി ഞാൻ ആലോചിക്കുന്ന ഫ്രെയിം ഞാൻ തന്നെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ തന്നെ ഈസിയാണ് കുഴപ്പമൊന്നുമില്ല കഥ ഷാനി ഖാത്തറാണ് കഥ കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞതാണ് പക്ഷെ പല കാരണങ്ങളൊണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഡ്യൂസർ രണ്ടുപേരാണ് ഷിബു ദിവാകർ ഷൻ കോപി അവരൊരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു ചിരി പടം ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഷാനി ഞങ്ങൾ സുഹൃത്താണ് ഞങ്ങളെല്ലാവരും കോമൺ ഫ്രണ്ട്സാണ് അപ്പോൾ ഷാനിയുടെ സബ്ജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഷാനി പറഞ്ഞോടെ അന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഒന്നും കൂടെ കേൾക്കാം ഞാൻ കേൾക്കാമോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോ ആവുന്ന ഒരു പടമാണ് നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞു എല്ലാം ഫാസ്റ്റ് ആയിരുന്നു കാര്യങ്ങളും ഇത് കാട്ടിലെ എന്ന് പറഞ്ഞ സോങ് ചെയ്തത് അരുൺ ആൻഡ് അനൂപാണ് ആണ് അവര് ആ സോങ് എഴുതിയിരിക്കുന്നു ഞാനാണ് അതിന്റെ കറക്ഷൻസ് ഒക്കെ വിനു കൃഷ്ണൻ പറഞ്ഞ ഒരാളാണ് ചെയ്തത് ഞങ്ങൾ എൻ്റെ അത് ചെയ്തിട്ടുള്ളത് ആ പാട്ട് ഭയങ്കര ഹിറ്റായി വെറുതെ ഒരു ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരികൾ എന്തെങ്കിലും ഡെമ്മി ലൈൻസ് ഉണ്ടാക്കണം അപ്പൊ ആ രീതിയിലാണ് അത് ചെയ്തത് പക്ഷെ അത് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിപ്പെട്ടു അത് അതിന് ശേഷമുള്ള സോങ്സ് ഒക്കെ ചെയ്തെങ്കിൽ ലീല ഗിരീഷ് കുട്ടർ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം ഗംഭീരമായിട്ട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് സോങ്സ് അവരാണ് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പുള്ളിയാണ് ചെയ്തിട്ടുള്ളത് എല്ലാം എല്ലാവരും അവരോരോ ജോബ് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് ശരിക്കും കിൻഡർ ജോയിൻ പേരിട്ടിട്ടാണ് ഞങ്ങളൊരു ടൈറ്റിലാണ് ആദ്യം ഞങ്ങള് പിടിച്ചത് സബ്ജെക്ടിന്റെ വൺ ലൈൻ ആയപ്പോൾ ഒരു ടൈറ്റിൽ പിടിച്ചു അങ്ങനെ നായക രണ്ട് ആളുകൾക്ക് പേരിട്ടു കിൻ്റ ജോയിൻ്റെ പേരിട്ടു അങ്ങനെ അത് ഓക്കെ ആയിരുന്നു പിന്നെ എന്തോ ലീഗൽ ഇഷ്യൂസ് വന്നു ലാസ്റ്റ് ടൈംന്ന് പറഞ്ഞു ആദ്യം അവർ പെർമിഷനൊക്കെ ചെയ്തതാണ് പിന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ ഭയങ്കരമായിട്ട് റീച്ച് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയപ്പോ അവർ കുറേ പ്രശ്നങ്ങളൊക്കെ മീൻസ് ലീഗലി അവരിങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന അതൊക്കെ പറഞ്ഞു പ്രൊഡ്യൂസർ അപ്പൊ ചിലപ്പോൾ അതൊരു പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാന് വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലാന്ന് അവർ പറയണം പക്ഷെ നമ്മള് ചിലപ്പോൾ അത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ആയി പോകും അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ വേണ്ട പേര് മാറ്റം വെറുതെ റിസ്ക് ആദ്യത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പേടം അതായത് നമ്മളെ ഹീറോ മെറ്റീരിയലൊക്കെ അത്ര ഭയങ്കര അല്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അന്നാണ് ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായത് പക്ഷെ അന്ന് തന്നെ സെക്കൻഡ് ഷോ മുതൽ അത്യാവശ്യം ആൾ കയറി തുടങ്ങി അഭിപ്രായം തുടങ്ങി ഇന്നലെയൊക്കെ നല്ല കളക്ഷൻ ആണ് പടത്തിന് വന്നിട്ട് നമ്മൾ പ്രൊഡ്യൂസർ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ട്രിപ്പ് പോകണം അതാണ് ഇതാണെന്നൊക്കെ പുള്ളി വിളിച്ച് പറഞ്ഞ് പുള്ളി ഭയങ്കര ഹാപ്പിയാണ് കുറെ കോണി തിയേറ്റേഴ്സ് ഏകദേശം ഒരു പതിനൊന്ന് തിയേറ്റേഴ്സിന് എക്സ്ട്രാ വരാൻ പോകുന്നുണ്ട് കുറേ ബോർഡ്സ് വരുന്നുണ്ട് ഓൾ ഓൾക്കെയറിലെ പോസ്റ്റേഴ്സ് ഒട്ടിക്കുക പറഞ്ഞു വീണ്ടും ഒട്ടിക്കാന്ന് പറഞ്ഞു അതൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒക്കെ അങ്ങനെ സമ്മതിക്കും പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടിക്കോട്ടെ അതിനുവേണ്ടി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് പക്ഷെ അങ്ങനെ പുതിയ ഒരാളുടെ എണ്ണൊക്കെ വളരെ കുറവായിരിക്കും പക്ഷെ അദ്ദേഹം നമുക്ക് ഇനിയും പോസ്റ്റേഴ്സ് ഒട്ടിക്കാം മാക്സിമം ആൾക്കാർ കാണട്ടെ നല്ല റിലീസ് കൊടുക്കുക എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം പുള്ളി ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഓൾറെഡി രണ്ട് സിനിമ ചെയ്ത ഒരാളല്ലേ അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പിന്നെ ഒരു ഒരു കോമഡി സിനിമ ഒരു ഫൺ മൂവിക്ക് എപ്പോഴും ഒരു മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റുണ്ട് അതിൽ ആര് അഭിനയിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ നോക്കുക ആരെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ട്രെയിലർ എങ്ങനെയുണ്ട് ടീസർ എങ്ങനെയുണ്ട് ഇതിലൊക്കെയാണ് അവരൊരു വിജയിക്കാൻ സാധ്യത ഉണ്ടോ നിശ്ചയിക്കുന്ന ചില ഘടകങ്ങൾ ഇതൊക്കെയാണ് അല്ലാണ്ട് അനീഷ് ഉപാസിനിയുടെ പടമാണെന്ന് പറഞ്ഞിട്ട് ആരും തിയേറ്റർ ഒന്നും കളിക്കാൻ പാടില്ല ഒരു ചെറിയ സാധ്യത മാത്രമേ എൻ്റെ പേരിനുള്ളൂ ബാക്കി എല്ലാ സാധ്യതകളും സോങ്ങ് ട്രെയിലർ ടീസർ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകള് അതിനൊക്കെയാണല്ലോ അപ്പൊ അവര് അവര് കാണുന്ന വിജയ ഘടകങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ അവര് അവരാണ് പറയുന്നത് ശരി പടത്തിനോട് സാധ്യതയുണ്ട് ഭാഗത്ത് എന്റെ സുഹൃത്താണ് പക്ഷെ ഭാഗത്തിന് നല്ല എല്ലാവരും പറയുന്ന ഭാഗത്ത് ഇത്രയും ഗംഭീരായിട്ട് പെർഫോം ചെയ്യുന്നു ഭാഗത്ത് ഇതിലും ഗംഭീരായിട്ട് പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭാഗത്തിന് നമ്മള് ഭയങ്കര എന്താണ് ഞാൻ പറയുന്നത് അതിന്റെ മേലെ എങ്ങനെങ്കിലും ചെയ്യണം എന്നിട്ട് ഞാൻ ഓക്കെ പറയണം സൂപ്പർ ആയിടാന്ന് പറയണം ഇതൊക്കെയാണ് അവൻ്റെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം അവനാണ് ഓക്കെ പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അത് ചിരിപ്പിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഫുൾ ടൈം എന്തൊക്കെ എക്സ്ട്രാ ചെയ്യാൻ പറ്റുമോ മൂവ്മെന്റ്സ് ലുക്സ് കണ്ടിന്യൂറ്റി എല്ലാം ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് അത് ഭഗത്താലും ശരി ഷൈനാലും ശരി സൗഭിനിസ്റ്റി എല്ലാവരും പ്രൊഫഷണലി ഭയങ്കര അതായത് കുറഞ്ഞ സിനിമകൾ ഇവർ ചെയ്തിട്ടുള്ളൂ ഞാനും കുറഞ്ഞ സിനിമ ചെയ്തിട്ടില്ല പക്ഷെ അവരൊക്കെ ഒരു അറിവും ഒക്കെ ഭയങ്കര കൂടുതലാണ് എന്താണ് ആളുകൾക്ക് വേണ്ട കൃത്യമായ ബോധം ഇപ്പൊ അഭിനയിക്കുന്ന എല്ലാവർക്കും ഉണ്ട് അതാണ് സിനിമകൾ വിജയിക്കുന്നതിന്റെ പ്രധാന കാരണം ഇന്ത്യയിലാണ് അവൻ സോഷ്യൽ മീഡിയ ഇഷ്യൂ ഞാൻ എന്റെ വിഷമം പറഞ്ഞതാണ് കാരണം കുറെ പേര് ഇപ്പം മാതൃഭൂമിയായാലും മനോരമയാലും നമ്മൾ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല അതിപ്പോ എല്ലാ സിനിമയും ഇപ്പൊ ദൃശ്യം സൂപ്പർ ഹിറ്റായിട്ട് ഓടിയപ്പോഴാണ് പ്രേമ അതിനും നെഗറ്റീവ് ആയിട്ട് പറയുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അതിപ്പോ അവർ മൈൻഡ് ചെയ്യുന്നില്ല ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ വെറുതെ ഒരു സിനിമേനെ ഇപ്പൊ അവരെഴുതിയത് കൊണ്ട് സിനിമയ്ക്ക് ആള് കുറഞ്ഞു എന്നുള്ളതൊന്നുമല്ല അത് ഇപ്പൊ എഴുതി എന്നുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ പത്താൾ കൊണ്ടതാണ് അങ്ങനെയൊന്നും എനിക്ക് ഞാൻ വിശ്വസിക്കണില്ല പക്ഷെ എന്നാൽ കൂടെ ഒരു സിനിമേനെ കണ്ടിട്ട് വെറുതെ സ്ത്രീകൾക്ക് സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുക അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എഴുതിയപ്പോൾ ഈ സിനിമയ്ക്ക് യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് പ്രതിഭ എന്ന് പറഞ്ഞിട്ടാണ് അവര് അവിടുത്തെ ഡയറക്ടർ സെൻസർ റിപ്പോർട്ടിൽ എൻ്റെ കഴിഞ്ഞ സിനിമ രണ്ട് സിനിമയ്ക്കും ബീപ്പ് ഉണ്ടായിരുന്നു മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു ഷോർട്സ് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാനത് സമ്മതിക്കുന്നു പക്ഷെ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല നമ്മൾ എന്താണ് സിനിമയെ കൊടുത്തത് അതിനാണ് യൂസ് സർട്ടിഫിക്കറ്റ് തന്നത് അതിനുശേഷം ഒന്നും കട്ട് ചെയ്യേണ്ട വന്നിട്ടില്ലല്ലോ എന്നാണ് ആ മാഡം പറഞ്ഞത് അങ്ങനെ ഒരു സിനിമക്ക് എന്തോ മനപൂർവ്വം നമ്മൾ ഉപദ്രവിക്കുന്ന പോലെ ചെയ്തപ്പോൾ പിന്നെ എനിക്ക് തോന്നി അതിനൊന്നും ആവശ്യമില്ലായിരുന്നു അവിടെ കിടന്ന് പറയണോ പറഞ്ഞോട്ടെ പിന്നെ എനിക്ക് തോന്നി നമ്മൾ നമ്മളപ്പത്തെ വിഷമത്തിൽ പറഞ്ഞു പോയതാണ് പക്ഷെ അത് മറ്റുള്ളൂ മറ്റു ഓൺലൈൻ മീഡിയസൊക്കെ നമ്മൾ നല്ല സിനിമയാണ് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടീം മാത്രം നിന്നിട്ട് എല്ലായിടത്തും കയറിയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് എല്ലാവരും എനിക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കുക ആ ടീമിനൊന്ന് റിപ്ലൈ കൊടുക്കുമ്പോൾ കാരണം ആ റിപ്ലൈ കൊടുത്തിട്ട് വേണം അവർക്ക് അതിൽ കയറി പിടിച്ചു പോവാൻ അപ്പം എന്നെ ഇൻഡസ്ട്രിന്ന് തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വിളിച്ചു അതിലിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവരെന്തെങ്കിലും ചെയ്തോട്ടെ അത് അത് നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ ഇപ്പോൾ ഒന്നും സിനിമ കാണാൻ പോകുന്ന അതൊന്നും കണ്ടിട്ടല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അവരെഴുതിയിട്ട് നിർത്തുകയാണെങ്കിൽ പടം മിനിഞ്ഞാന്ന് തിയേറ്ററിൽ നിന്ന് പോകണമായിരുന്നു ഇന്നലെ അത്രയും കൂടുതൽ കളക്ഷൻ വരണമെങ്കിൽ അത് അവരെഴുതിയിട്ടോ മറ്റുള്ളവരെഴുതിയിട്ടോ നോക്കിയിട്ട് നല്ല നല്ല സിനിമയാണ് ആൾക്കാർ കണ്ടോട്ടെ എന്തിനാണ് അതിനെ ഉപദ്രവിക്കുന്നത് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുന്ന പാട് എൻ്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാവർക്കും ഉണ്ട് ഒരു സിനിമേനെ എഴുതുമ്പോൾ അല്പമായൊക്കെ ആവാം അവരത് പിന്നെ കുറേ ഒട്ടും കൾച്ചർ അല്ലാത്ത ഭാഷകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പല ഡയറക്ടേഴ്സിനും ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും അതിനൊക്കെ ഒരു 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 കഴിഞ്ഞാണിടന്ന് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി ഇപ്പം രഞ്ജിതേട്ടനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിലെ ബാത്റൂമിൽ എഴുതി വെക്കുന്ന പോലെയാണ് ഫേസ്ബുക്കിൽ ആൾക്കാർ എഴുതി കൊണ്ടിരിക്കണമെന്ന് അതെനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നു കാരണം ഒരാൾ ചീത്ത പറയാം അതിനൊരു നിലവാരം വേണം അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് റിവ്യൂ ഇടാം അതിനൊരു നിലവാരം വേണം സിനിമ മോശമാണെന്ന് പറയാൻ പല രീതികളുണ്ട് അപ്പം ഭയങ്കര മോശമാണ് അതൊന്നും നമുക്കിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മൾ ഇത്ര മണ്ണാണോ അത്രയും മോശമായിട്ടാണ് ഞാൻ പടർടുത്തിരിക്കുന്നാലേക്ക് പക്ഷെ അതിന്റെ ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു പക്ഷെ അതിൻ്റെ താഴെ ഇട്ടിരിക്കുന്ന കമൻസ് ആണ് അവർക്കുള്ള റിപ്ലൈ അല്ലാണ്ട് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ താഴെ തന്നെ എല്ലാവരും എഴുതിയിട്ടുണ്ട് അത് നോക്കണ്ട ചേട്ടാ അതങ്ങനെ പോട്ടെ ഞാൻ പിന്നെ റിപ്ലൈ കൊടുക്കാൻ തന്നിട്ടില്ല എന്നിട്ട് അതിന് ഇല്ല പക്ഷെ എന്തായാലും ഈ കാര്യത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം എന്തായാലും തിയേറ്ററിൽ നിന്ന് കുറച്ച് സിനിമ ഇപ്പൊ ഒരു വൺ മന്തോ അല്ലെങ്കിൽ കുറച്ച് ദിവസവും എങ്ങനെയാണ് നമ്മുടെ പടം പോകുന്നത് നല്ല രീതിയിൽ പോകുന്നുണ്ട് പടം നൂറ് ദിവസം കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ശരി ആ ദിവസങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ സംഘടനയിൽ പോയി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ എന്തെങ്കിലും ഒരു തീരുമാനം കാരണം മറ്റുള്ള സിനിമകൾക്കൊന്നും ഇപ്പൊ വി കെ പി വരെ റിയാക്ട് ചെയ്യേണ്ടത് വി കെ പിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുള്ളിയും പറയുന്നുണ്ട് ഇവർക്ക് പ്രശ്നമാണ് ഇവർ ബാൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അതൊരു പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു തീരുമാനം എത്ര നന്നായിട്ട് എഴുതുന്ന ആളുകൾ എന്നല്ല ഞാൻ പറയുന്നത് നല്ല സംസ്കാരത്തിൽ എഴുതുന്ന ആളുകൾ നല്ല ഭാഷ വിദ്യാഭ്യാസമുള്ള ആളുകൾ എഴുതട്ടെ അപ്പൊ അതിനൊരു മാന്യത ഉണ്ടാവും വായിക്കുമ്പോൾ ഇത് കച്ചവരമായിട്ട് എഴുതുമ്പോൾ വായിക്കണോ സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് നന്നായിട്ട് റിവ്യൂസ് എഴുതുന്നു ഇഷ്ടംപോലെ ആളുകളുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്നെ പോലെ എന്തോ ഒരു സംവിധാനം അവരൊക്കെ തയ്യാറാണത് എൻ്റെ പടത്തിനെ കുറിച്ച് മോശമായിട്ട് എഴുതി പക്ഷെ അത് എഴുതിയത് വായിക്കാനൊരു സുഖം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരു നിലവാരമില്ലാണ്ട് എഴുതുമ്പോൾ അവർ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുവാണ് ഏറ്റവും നല്ലത് ഞാൻ ചെയ്യുന്ന ജോലി നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന വിശ്വാസം എനിക്കുണ്ട് അത് സിനിമ കാണുന്നവർക്കും ഉണ്ടാവും എന്നെ അറിയുന്നവർക്കും ഉണ്ടാവും ഞാൻ ഫേക്കായിട്ട് ഒന്നും ചെയ്യാറില്ല പിന്നെ എഴുതുന്നവനും പറയുന്നവനൊക്കെ അവിടെ കിടന്നു പറയട്ടെ അവർക്ക് അതാണ് ജോലി എന്ന് നമ്മൾ വിശ്വസിക്കുക നമുക്ക് ആ നേരം ഒരുപാട് വേറെ ജോലി ഉണ്ട് അടുത്ത സിനിമ ചെയ്യണം അടുത്ത സിനിമ കഥ കേൾക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് അയാൾ ഈ പറയുന്ന പലരും സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എന്നോട് പ്രൊമോഷൻ ചോദിച്ചപ്പോൾ ഒരാള് എന്നെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊരു പരി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്യാതെ ഞാൻ ഒരു പരിചയം ഇല്ല അപ്പൊ ഞാൻ അയാളുടെ ചാറ്റ് ലിസ്റ്റിൽ ഞാൻ കയറി നോക്കിയപ്പോ അയാൾ എന്നോട് പ്രൊമോഷൻ ചോദിച്ചിട്ടുണ്ട് നേരത്തെ ടി വി പ്രൊമോഷൻ തരുമോ ആ പ്രൊമോഷൻ തരും ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് ബഡ്ജറ്റ് ഇല്ല അതില്ല അതില്ല ശരിയായിട്ടാ കാണാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ ശരി കാണാന്ന് പറഞ്ഞു അയാളാണ് മിനി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പം അതൊക്കെ പ്രശ്നം അത് തന്നെയാണ് പക്ഷെ നമ്മളിപ്പോ പറയുമ്പോ എല്ലാവർക്കും കൊള്ളുന്നുണ്ട് എന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ അങ്ങനെ എല്ലാവർക്കും കൊള്ളുന്നുണ്ടെങ്കിൽ സോറി ഈ ചെയ്യുന്ന ആളുകൾ ഇപ്പം എൻ്റെ സിനിമയ്ക്ക് മാത്രമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ മൊത്തം മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ സംസാരിക്കുന്നു ഒരു സിനിമേനെ അങ്ങനെ എഴുതാൻ പാടില്ല നിങ്ങളെ റിവ്യൂസ് എഴുതിക്കോ പക്ഷെ അതിനൊരു നിലവാരം ഉണ്ടാവണം ഒരു സംസ്കാരം എന്ന് ഒരു കാര്യം അതിനുണ്ടെങ്കിൽ സേഫ് ആണ് അത്രയുള്ളൂ വേറെ ഒരു പ്രശ്നം എനിക്കില്ല വല്യ ആഗ്രഹം ദിലീപേട്ടനെ വെച്ചിട്ട് ഒരു മൂവി ചെയ്യണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം ദിലീപേനെ കണ്ടു അപ്പൊ ഞങ്ങള് സബ്ജെക്ട് ഡിസ്കസ് ചെയ്യേണ്ട എന്തായാലും ഒരു മൂവി ഞാൻ ദിലീപേ വെച്ച് കൊല്ലും പിന്നെ നിന്നെ ധൈര്യമായിട്ട് പോയി കാണാം തിയേറ്ററിൽ തന്നെ പോയി കാണാം ഞാൻ ഇപ്പോഴും പറയുന്നു ഭയങ്കര ഉദാത്തമായ സിനിമയൊന്നും ചിന്തയില്ല ചിരി മാത്രം തന്നെ ടാഗ് ലൈൻ കൊടുത്ത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഒന്നും ചിന്തിക്കേണ്ട ഭുചികളൊന്നും പോയി കാണണ്ട ഒന്നുമില്ല എന്ന് പറയും അപ്പം അതിൻ്റെ മുന്നേ ഞാൻ അങ്ങോട്ട് പറയും ഈ സിനിമ രണ്ട് മണിക്കൂറോട് ചിരിക്കാം ഒരു പ്രശ്നം ചിരിച്ചിട്ട് പോരാ തിയേറ്ററിൽ കോമ്പൗണ്ടിൽ തന്നെ ഈ പടം ഇട്ടിട്ട് പോരും അല്ലാണ്ട് അത് പൊതിഞ്ഞ് വീട്ടുകൊണ്ടുവരാൻ ഒന്നും ഈ പടത്തിലില്ല രണ്ട് മണിക്കൂർ ചിരിക്കാം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഈ സിനിമയിൽ പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന കാശും നിങ്ങൾ ചിലവാക്കുന്ന സമയവും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കത് മുതലാവും ഐ എം ഷുവർ ഇവിടെ പാല്പിടിക്കുന്നത് ഓടി നടന്നിട്ട് എന്തൊരു കാര്യം സങ്കടമാണേ ചങ്കിരകത്തും